വീണ്ടും തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. ശാലിനിക്ക് പങ്കുവെക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി, അതിൻ്റെ വിശദാംശം കൂടി അറിയണം. ഈ മഴ തന്നെയാണ് പ്രധാന വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. മഴയ്ക്ക് ശേഷം വലിയ തോതിൽ പകർച്ചവ്യാധികൾ പറന്നു പിടിക്കുകയാണ്. എലിപ്പനിയുടെ കണക്കുകളാണ് ഏറ്റവും അവസാനമായി പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ തവണ ഇതുവരെ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇരട്ടിയിലധികം കേസുകളാണ്. ശാലിനി, ഈ പകർച്ചവ്യാധിയിൽ മഞ്ഞപ്പിത്തവും എലിപ്പനിയും ഒക്കെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എലിപ്പനി ബാധിക്കുന്ന എണ്ണത്തിന് വലിയ വർധന ഉണ്ടായിട്ടുണ്ടല്ലേ? ആ ഉമേഷ, അങ്ങനെ തന്നെയാണ്. കാരണം എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ഇത് മൂന്നുമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വ്യാപന സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും എലിപ്പനിപ്പേടിയിലാണ് തിരുവനന്തപുരം എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ ഒരു എലിപ്പനി മരണം സ്ഥിരീകരിച്ചു. മറ്റൊരാൾക്ക് എലിപ്പനി സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മാത്രമല്ല, നഗരമേഖലയിലും എലിപ്പനി രൂക്ഷമായി വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില കണക്കുകൾ കൂടി ആരോഗ്യവകുപ്പ് പുറത്തുവിടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ജില്ലാശുപത്രിയിലടക്കം നിരവധി പേരാണ് എലിപ്പനിക്ക് വേണ്ടി ചികിത്സയ്ക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഈ മഴക്കാലം കൂടിയാണ്, എലിമൂത്രം ഒക്കെ തന്നെ വെള്ളത്തിലും ഒക്കെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും അവിടെ എത്തുന്ന ആളുകൾക്കും മറ്റ് രീതിയിലുമൊക്കെ ഈ പകർച്ചവ്യാധി ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മളടക്കം കഴിഞ്ഞ് ഒരു മണിക്കൂറായി ഈ പാർവതിപുത്തനാറിന് തീരത്ത് നിൽക്കുകയാണ്. ഈ മേഖലയിൽ അടക്കമുള്ളവർ ഡെങ്കിപ്പനി ഭീതിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ കിടക്കുന്ന വെള്ളത്തിൽ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ തന്നെ കൊതുക് വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നിൽക്കുമ്പോഴും നമ്മളെ അടക്കം അത് കുത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നുമുണ്ട്. അത്തരത്തിൽ ഡെങ്കിപ്പനി ആശങ്കയും തലസ്ഥാന ജില്ലയെ വിട്ടുമാറാതെ പിടിതുടരുകയാണ് എന്നുള്ളതാണ്. കാരണം അതിന് തൊട്ടു പിന്നാലെയാണ് ഈ മഞ്ഞപ്പിത്തവും. ഒരുപക്ഷെ മുൻ വർഷങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിലാണ് ഇത്തവണ മഞ്ഞപ്പിത്തം വർദ്ധിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 1000-ൽ അധികം പേരായിരുന്നു ഒരു വർഷം മുഴുവനുമായി ചികിത്സ തേടിയത്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടായതെങ്കിൽ ഇത്തവണ ഇത്രയും. ഈ മെയ് മാസം എത്തുമ്പോഴത്തേക്കും ഏകദേശം 2000-ൽ അധികം പേർക്കാണ് ഗുരുതരമായ രീതിയിൽ മഞ്ഞപ്പിത്തം ബാധിക്കുകയും അത് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. തലസ്ഥാന ജില്ലയിലും സമാന സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന് പുറമെ വൈറൽ പനിയും സാധാരണ പനിയുമായി നിരവധി ആളുകളാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ആരോഗ്യവകുപ്പ് മാത്രമായി ചെയ്യേണ്ട കാര്യങ്ങളല്ല, ആരോഗ്യവകുപ്പും മറ്റ് വിവിധ വകുപ്പുകൾ ചേർന്ന് നടത്തേണ്ട പ്രവർത്തനങ്ങൾ അത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം മിക്ക മേഖലയിലും തലസ്ഥാന ജില്ലയിൽ അമ്പയപാളിയ രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഈ വെള്ളക്കെട്ടുകൾ രൂക്ഷമാകാനും അതിൽ കൊതുക് മുട്ടയിട്ട് പെരുകാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നതും ഡെങ്കിപ്പനി വ്യാപനത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നത്. സമാനമായി എലിയുടെ ശല്യവും തലസ്ഥാന ജില്ലയിൽ കൂടുതലാണ്. എലിപ്പനിക്കും അത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പരിഹാരം കാണേണ്ട നഗരസഭ മൗനം തുടരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും ഈ ഡോക്സി സൈക്ലിൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇത്തവണ ഈ മഴ എത്തുന്നതിന് മുൻപ് നടത്തേണ്ട പ്രവർത്തനങ്ങളായിരുന്നു. പക്ഷെ അത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടക്കം കാര്യമായി ാണ് പിന്നീട് ന്യായീകരണവുമായി വരുന്ന സ്ഥിരം പല്ലവി തന്നെയായിരിക്കും ഒരുപക്ഷെ പകർച്ചവ്യാധി വ്യാപനം ഉണ്ടായാലും തലസ്ഥാനത്തടക്കമുള്ള മേഖലകളിൽ നിന്ന് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരാനിരിക്കുന്നതും എന്നുള്ളതാണ്. മലപ്പുറം, തൃശൂർ അടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ വിവിധ വൈറസുകളും വിവിധ രോഗങ്ങളും വ്യാപിപ്പിക്കുകയാണ്. സമാനമായ സാഹചര്യത്തിലേക്ക് തലസ്ഥാനവും പോകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്ത ഭീതിയിലാണ് തലസ്ഥാനം. ഒപ്പം തന്നെ സാധാരണ രീതിയിലുള്ള പനി വ്യാപനവും വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രികളൊക്കെ തന്നെ ചികിത്സ തേടിയവരുടെ എണ്ണവും ഗണ്യമായി ഈ ഘട്ടത്തിൽ വർദ്ധിക്കുന്നുണ്ട്. മഴയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഒരു പനി വർധനവ് ഉണ്ടാകും എങ്കിൽ പോകും ആശങ്കാജനകമായ പനി വർധനവും ഇത്തരത്തിലുള്ള രോഗബാധയും തലസ്ഥാന ജില്ലയിലും വർദ്ധിക്കുകയാണ്. മിക്ക ആശുപത്രികളിലും രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ഈ ഡോക്ടർമാരെ കാണാനുണ്ടാകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം പൊതുവെ ഉയരുന്നുമുണ്ട്. ഉമേഷ്, എന്നാലും മഴക്കാലമായതോടുകൂടി വലിയ പ്രതിസന്ധി നേരിടുകയാണ് സംസ്ഥാനം മുഴുവൻ, പ്രത്യേകിച്ച് കോഴിക്കോടും ഈ തിരുവനന്തപുരമൊക്കെ പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ശല്യാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.